നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയും യുക്രൈനും തമ്മിലുള്ള അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുന്ന കാർഗിവിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിയായ പെൺകുട്ടിയും ഉണ്ട് എംബിബിഎസ് അഡ്മിഷന് വേണ്ടി യുക്രൈനിലേക്ക് പോയ പെൺകുട്ടിയാണ് യുദ്ധം ആരംഭിച്ചതോടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കോട്ടയം കുമാരനെല്ലൂർ കാർത്തികയിൽ ഉണ്ണികൃഷ്ണൻ നായരുടെയും ഗിരിജാ കുമാരിയുടെയും മകൾ കാർത്തിക ഉണ്ണിയാണ് യുക്രൈനിലെ കാർഗിവിൽ കുടുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 14നാണ് കാർത്തിക എംബിബിഎസ് അഡ്മിഷന്റെ കാര്യത്തിനായി യുക്രൈനിലെ കാർഗിവിലേക്ക് अवेम अडमिशनुवे और हॉस्टल कई दिवस पासपोर्ट वेरिफिकेशन अटकम क्यों पूर्ति इंपे युद्ध आरंभ वेटिल कार्गिविले हॉस्टल ताम नूटिव मलया इवरेल हॉटल बंगल कहमशर आक्रमण इवे भयप തിരികെ നാട്ടിലേക്ക് വരാൻ നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിൽ സാധിക്കുന്നതുമില്ല മാർച്ച് 1-ന് എംബിബിഎസ് ക്ലാസ് തുടങ്ങാനിരിക്കയാണ് അപ്രതീക്ഷിതമായ യുദ്ധം ഉണ്ടാകുന്നത് നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ആദ്യ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയതിനു പിന്നാലെ കാർഗിവിലെ എയർപോർട്ടുകൾ അടച്ചിരുന്നു ഇതോടെയാണ് കാർത്തിക അടക്കമുള്ളവർ കാർഗിവിൽ തന്നെ കുടുങ്ങിപ്പോയത് മകളെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട കുടുംബം കുമാരനെല്ലൂരിലെ പ്രാദേശിക ബിജെപി നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വഴി കേന്ദ്രമന്ത്രി വി മുരളീധരന് നിവേദനം നൽകാനാണ് കുടുംബം തയ്യാറെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും മകളുടെയും ഒപ്പമുള്ള കുട്ടികളുടെയും രക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് കുടുംബം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഞങ്ങളെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കാർക്കിവില് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോ ഒത്തക്കാര ഹോസ്റ്റൽ എന്ന് ഒത്തക്കാര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ വാർഡ് സിറ്റുവേഷൻസ് കുറച്ച് വേഴ്സ് ആണ് എംബസി ഇവിടെ അടുത്തുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു സഹായമോ ഒരു കാര്യമോ ഞങ്ങളുടെ ഫുഡിന്റെ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇതിൽ എത്തിച്ചു തന്നിട്ടില്ല ഇപ്പോ ഞങ്ങളുടെ കയ്യിലുള്ള സോഴ്സസ് എത്ര നേരം വരെ ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഒരു ഉറപ്പും ഇല്ലാണ്ടിരിക്കുകയാണ് നമ്മൾ വാങ്ങിയ സോഴ്സസ് ഒക്കെ ഒരു പാനിക് ആയിട്ട് വാങ്ങിയതാണ് അതായത് ഇന്നലെ രാവിലെ 5 മണിക്കാണ് നമ്മൾ ഷെല്ലിംഗിന്റെ സൗണ്ട് കേട്ട് എണീക്കുന്നത് വരെ മിന്നാന്ന് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല നമ്മളോട് ഒരു എമർജൻസി കോൾ ഉണ്ട് എന്ന് പറഞ്ഞതല്ലാണ്ട് ഇത്ര ഗുരുതരമായിരിക്കുന്നോ നിങ്ങൾ ഫുഡ് സ്റ്റോർ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ 5 മണിക്ക് അത് കേട്ടതിന് ശേഷം ഷോപ്പ് തുറന്നിട്ടുള്ള ആ ഒരു ഒരു സിറ്റി ഫുൾ ഷോപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് എത്രത്തോളം റിസോഴ്സസ് കിട്ടുന്നുള്ളത് ഊഹിക്കാനുള്ളതേ ഉള്ളൂ ഇന്നോ നാളെയോ പോയാലും ഇന്ന് അത് ഉണ്ടാവും അല്ലെങ്കിൽ നാളെ വരെ ഉണ്ടാവും എന്നല്ലാണ്ട് അതിൽ കൂടുതൽ അത് ഉണ്ടാവും നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല ഇപ്പോ എംബസി ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് അത് പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല അവർ കുറെ സർക്കുലേഴ്സ് ഇറക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒന്നും നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഉള്ളത് ഖാർക്കിവ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് അതായത് റഷ്യ ബെലാറസ് ബോർഡറിലാണ് ഉള്ളത് അവർ പറയുന്നത് പോളണ്ട് വഴിയും ഹംഗറി വഴിയും ഒക്കെ കുട്ടികളെ ഇവാക്വേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പോസിബിൾ ഇത് നോക്കാന്നാണ് പറയുന്നത് പക്ഷേ നമുക്കൊരു വൺ ഡേ ലോങ് ട്രിപ്പ് ആണ് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സൊല്യൂഷൻ ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടില്ല അഞ്ചാറ് നോട്ടീസ് തന്നെന്ന് വിചാരിച്ചിട്ട് അത് പോട്ടെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്തത് പോയിട്ട് നമുക്ക് മിനിമം ആയിട്ട് വേണ്ട ഫുഡും വെള്ളവും ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല ഇത് ചില സിറ്റുവേഷൻസ് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഒരു ഏജൻസിന്റെ നമുക്ക് കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലും പോയി ഇനി നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രി നമ്മുടെ ഇന്ത്യൻ എംബസി അത് ചെയ്യണം പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ഹെൽപ്പും കിട്ടിയിട്ടില്ല ഇന്നലെ വൈകുന്നേരം 3 മണി തൊട്ട് ഇന്ന് രാവിലെ 6:30 വരെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ബങ്കറിലായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോ നമ്മൾ ഉണ്ടായിരുന്നത് നമ്മുടെ ഹോസ്റ്റലിന്റെ തന്നെ മെസ്സിന്റെ അണ്ടർഗ്രൗണ്ട് ബങ്കറിലാണ് പക്ഷെ ഈ ഹോസ്റ്റലിൽ അല്ലാത്ത കുട്ടികൾ അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന കുട്ടികൾ വേറെ ഏജൻസി വഴി വന്ന കുട്ടികൾ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സ് ആയ കുട്ടികളൊക്കെ മെട്രോ സ്റ്റേഷനിലും കിട്ടി അവിടെയൊക്കെ കയറി അങ്ങ് ഒളിച്ചിരിക്കുകയാണ് കാരണം എല്ലാവർക്കും ജീവനിലെ ഭയമാണ് എവിടെയാ പോകേണ്ടതെന്ന് അറിയില്ല ആരോടെ ഹെൽപ്പിന് ചോദിക്കേണ്ടതെന്ന് അറിയില്ല ഇവിടെയുള്ള ആരോടും ഹെൽപ്പിന് ചോദിച്ചിട്ടും കാര്യമില്ല കാരണം എല്ലാവരും ഒരേ സിറ്റുവേഷനിലാണ് അത് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള എല്ലാവരും ഹെൽപ്ലെസ് ആണ് അപ്പൊ നമുക്ക് ഇനി ഒരു ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് മാത്രമാണുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫുഡും വാട്ടറും സ്റ്റോറേജ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പുറത്തു നിൽക്കുന്ന സീനിയേഴ്സിന്റെ കയ്യിലോ ബാക്കി എൻസി എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന്റെ കയ്യിലോ ഈ പറയുന്ന റിസോഴ്സസ് ഇപ്പൊ ഉണ്ടോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അവരെ കണക്ട് ചെയ്യാനും പറ്റുന്നില്ല ഇവാക്വേഷൻ എത്രയും പെട്ടെന്ന് പോസിബിൾ ആക്കണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നില്ല കാരണം അത് നമുക്കറിയാം ഇമ്പോസിബിൾ ആണെന്ന് 20,000 ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രം ഇവിടെ ഉണ്ടെന്നാണ് നമുക്കറിയുന്ന അറിവ് അപ്പം അത് എത്രയും പെട്ടെന്ന് പോസിബിൾ ആവുന്നുള്ളതിന് വലിയ ഹോപ്പൊന്നും നമുക്കുമില്ല പക്ഷെ നമ്മളെ നെസസിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടണം കുറെ സർക്കുലേഴ്സ് മാത്രം നമുക്കിങ്ങനെ ആ സർക്കുലേഴ്സിലും കുറെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട് എന്നല്ലാതെ ഒരു
ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് യു എസ് എന്നും കാനഡയിലും ജർമ്മനിയും ഒക്കെ അവരവരെ സിറ്റിസൺസിന് അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസി അത് ചെയ്തിരുന്നില്ല. അവര് തന്ന നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എമർജൻസി ആയിട്ട് അവിടെ നിൽക്കാൻ വലിയ ഇമീഡിയറ്റ് ആയിട്ട് അവിടെ നിൽക്കണം എന്ന് നിർബന്ധമില്ലാത്ത ആൾക്കാരിൽ പോവാനാണ്. പക്ഷെ നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25th February വരെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. അത് തീർന്നിട്ടുള്ള ഡിസൈഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫോർ സ്റ്റുഡൻസ് അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഇവിടുത്തെ റെസിഡൻസി കാർഡ് കിട്ടിയില്ല. ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ പഠിക്കാൻ വരുമെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇത്രയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ തിരിച്ചു വരാൻ നമ്മുടെ പാരന്റ്സ് നമ്മളെ ഫോഴ്സ് ചെയ്യും. ആ ഒരു റെസിഡൻസി കാർഡ് കിട്ടിയാൽ നെക്സ്റ്റ് ഡേ നമ്മൾ എല്ലാവരും നാട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടന്ന കാര്യമാണ്. അതിന്റെ തലേ ദിവസം കിടന്നപ്പോൾ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. പിറ്റേ ദിവസം ബോംബിന്റെ സൗണ്ട് കേട്ടിട്ടാണ് 5 മണിക്ക് നമ്മൾ എഴുന്നേക്കാന്നുള്ളത്. ഇത്രയും ഹസാർഡസ് ആയ സിറ്റുവേഷൻ നമ്മള് നിങ്ങളിപ്പോ കാണുന്ന പോലെ മൂവീസിലും ഇതിലും കണ്ടിട്ട് ഉള്ളു. നമ്മൾ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ചുറ്റും ബോംബിന്റെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്രയും പേര് 20,300+ സ്റ്റുഡൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ കൗണ്ടാണ്, ഇതൊക്കെ സിറ്റിസൺസ് ആണ്. നമ്മൾ ഓരോ നമ്പറിനും വാല്യൂ ഉണ്ട്. ഇന്ത്യൻ എംബസിക്ക് അടച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒരു മിനിമം ഫുഡും വെള്ളം എത്തിക്കാൻ പറ്റില്ല, അത് അത് അതുപോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത്രക്കും അവർ ഹെൽപ്ലെസ് ആണെന്ന് പറയരുത്. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ ഏജൻസി നമ്മളെ കൊണ്ടുവന്ന ആൾക്കാർക്ക് ഒരു അവരുടെ കൈവിട്ട് പോയി. ഇനി എന്തെങ്കിലും ചെയ്യണം ഇന്ത്യൻ എംബസിയാണ്. അല്ലാണ്ട് അവിടെ ഇരുന്നിട്ട് നോട്ടീസ് ഇറക്കി കോണ്ടാക്ട് നമ്പർ ഇറക്കിയിട്ട് നമുക്കത് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മളിവിടെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫോർ സ്റ്റുഡൻസ് കാത്തിരുന്നത് ആ ഒരു ഇവിടുത്തെ റെസിഡൻസി കാർഡ് കിട്ടിയിട്ട് നെക്സ്റ്റ് ഡേ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ സീനിയേഴ്സ് എല്ലാവരും 25th February കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു April 18th എന്നുള്ള ഡേറ്റ് തന്നു ഓൺലൈൻ. അതുവരെ ആയിരിക്കും അവര് ടിക്കറ്റ് എടുത്തു. 25th, 26th, 27th, 28th ടിക്കറ്റ് എടുത്തു. എല്ലാവരും പോകാൻ റെഡി ആയിരുന്നു. ഫ്ലൈറ്റ്സ് ഒക്കെ ക്യാൻസൽഡ് ആയി. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മളിവിടെ എന്താ നമുക്ക് നിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ നിന്നിട്ടില്ല. പക്ഷെ എംബസി നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. എംബസി എല്ലാ കൺട്രീസും ചെയ്ത പോലെ നിങ്ങൾ തിരിച്ചെത്തണം, ഇത് അത്രക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നമുക്കൊരു വാർണിംഗ് തന്നിട്ടില്ല. ഇന്ന് കാണുന്ന സിറ്റുവേഷനിൽ ആവും എന്ന് നമുക്കൊരു മുൻകൂർ വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ ആരും എംബസിനെയോ ആരും കുറ്റം പറയാനല്ല ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നമുക്കിനി നമുക്കൊരു സൊല്യൂഷൻ വേണം. ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത്. നമ്മളിപ്പോ മീഡിയയിലേക്ക് അയക്കുന്നത് വി നീഡ് യുവർ സപ്പോർട്ട്. ഇത് ആൾക്കാർ അറിയണം. വി നീഡ് യുവർ ഹെൽപ്പ്. അതാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണം. എംബസിക്ക് മാത്രമേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലീസ് ഇത് ഇപ്പൊ നാട്ടിലുള്ളവർ എങ്ങനെങ്കിലും എംബസിയിൽ എന്തെങ്കിലും എംബസിക്കാർക്ക് മാത്രം എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്ലീസ് വി നീഡ് യുവർ ഹെൽപ്പ്. ഇറ്റ്സ് വെരി ഇമ്മീഡിയറ്റ് ആക്ഷൻ. എന്തെങ്കിലും